ചിലപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചു കാണണം. ഏതാനും ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വൈറലാണ്. പലരും അതെനിക്ക് അയച്ചു തന്നിരുന്നു, ഒരു വീഡിയോ ചെയ്യാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് ആകാശ കാഴ്ചയിൽ ഭൂമിയിൽ നിന്നും തുറന്നു പിടിച്ച ഒരു കണ്ണ് കാണുന്നു. അതൊരു വട്ടത്തിലുള്ള തടാകമാണ്, കൃത്യമായ വട്ടത്തിലുള്ള ഒരു തടാകം. അതിനുള്ളിൽ കൃത്യമായ വട്ടത്തിലുള്ള ഒരു ദ്വീപും. മനുഷ്യരാരും ചെന്നെത്താത്ത ആ സ്ഥലത്ത് അങ്ങനൊരു ദ്വീപും അങ്ങനൊരു തടാകവും നിർമ്മിച്ചതാരായിരിക്കും? ചോദ്യങ്ങൾ ഒരുപാടാണ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഐ ഐലൻഡ്, അങ്ങനെയാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. ഒരിക്കലും നാച്ചുറൽ എന്ന് തോന്നാത്ത രീതിയിൽ കൃത്യമായ വട്ടത്തിലാണ് ഈ ഒരു തടാകവും ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. അതും അർജന്റീനയിലെ വിജനമായ ഒരു പ്രദേശത്ത്. എൽ ഓഹോ എന്ന പേരിലും ഈ ഒരു ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. എൽ ഓഹോ എന്നത് ഒരു സ്പാനിഷ് വാക്കാണ്, അതിൻ്റെ അർത്ഥം കണ്ണ് എന്നാണ്. ഒരു കണ്ണിൽ അതിൻ്റെ കൃഷ്ണമണി എപ്രകാരം നീങ്ങുന്നുവോ അപ്രകാരമാണ് ഈ തടാകത്തിൽ ആ ദ്വീപ് അനങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എൽ ഓഹോ അല്ലെങ്കിൽ ഐ ഐലൻഡ് എന്നൊരു പേര് വന്നത്. ഈ തടാകത്തിന് ഏതാണ്ട് 118 മീറ്ററാണ് വ്യാസം. ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്നതാണ്. അത് ആ തടാകത്തിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും പലയിടങ്ങളിലേക്ക് നീങ്ങുന്നതായി കാണുന്നതും. 2003 മുതലാണ് ഐ ഐലൻഡ് ചർച്ചയാവുന്നത്. അതുവരെ ഇങ്ങനൊരു ദ്വീപിനെ കുറിച്ച് ആർക്കും തന്നെ അറിവില്ലായിരുന്നു. 2003-ൽ ഗൂഗിൾ മാപ്പിലാണ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ചതുപ്പ് നിലത്ത് ഇങ്ങനൊരു ദ്വീപും നദിയുമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. സർജിയോ ന്യൂസ് പില്ലർ, അദ്ദേഹം ഒരു അർജന്റീനിയൻ സിനിമാ സംവിധായകനാണ്. 2016-ൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതിനു പറ്റിയ ഒരു ലൊക്കേഷൻ അദ്ദേഹം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഗൂഗിൾ മാപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഐ ഐലൻഡ്. ആ ഒരു സ്ഥലത്തെ നേരിട്ട് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. യാത്രയ്ക്ക് മുമ്പായുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ മനുഷ്യരാരും ചെന്നെത്താത്ത ഒരു പ്രദേശമാണത്. അതുമാത്രമല്ല, ഒരിക്കലും നാച്ചുറലായി നിർമ്മിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, അതായത് കൃത്യമായ വട്ടത്തിലുള്ള ഒരു തടാകവും അതിലുള്ള കൃത്യമായ വട്ടത്തിലുള്ള ഒരു ദ്വീപും, അതൊരിക്കലും നാച്ചുറലായി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹം രണ്ട് സുഹൃത്തുക്കളുമായി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ആ ചതുപ്പ് പ്രദേശത്തേക്ക് കടന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇവിടെ മനുഷ്യരാരും പ്രവേശിച്ചിട്ടേയില്ല എന്ന്. ഒരാൾ പൊക്കത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന പുല്ലുകൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ആ തടാകത്തിനടുത്തേക്ക് ചെന്നെത്തുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ആദ്യ ശ്രമം പരാജയമായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ എൽ ഓഹോ തടാകത്തിലെത്തി. എന്നാൽ അവിടെ അവർ കണ്ട ചില കാഴ്ചകൾ ആ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. അതായത് ചതുപ്പ് നിറഞ്ഞ ആ പ്രദേശത്ത് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ആ തടാകത്തിലെ വെള്ളം ശുദ്ധവും തണുപ്പുള്ളതുമായിരുന്നു. അവിടെ മുഴുവൻ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ തടാകത്തിനിടയിൽ ഉരുടൻ കല്ലുകൾ നിറഞ്ഞ കട്ടിയുള്ള പ്രതലമായിരുന്നു. എൽ ഓഹോ തടാകം ഒരു ദൈവിക സൃഷ്ടിയാണ് എന്ന് പറയുന്നവരുണ്ട്. ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് എന്ന്. ഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിന് നേരെ തുറന്നു പിടിച്ച ദൈവത്തിൻ്റെ കണ്ണാണ് ഈ തടാകം എന്നാണ് അവർ വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അന്യഗ്രഹജീവികളുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നവരുമുണ്ട്. പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ ആകാശത്തു നിന്നും അജ്ഞാത വസ്തുക്കൾ പറന്നിറങ്ങുന്നത് കണ്ടവരുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഈ ഒരു തടാകത്തിൻ്റെയും ഈ ഒരു ദ്വീപിൻ്റെയും രൂപം, കൃത്യമായ വട്ടത്തിലുള്ള ആ രൂപമാണ് ഇത്തരം കഥകൾ കൂടുതലായി മറ്റുള്ളവർ വിശ്വസിക്കാനുള്ള കാരണവും. എൽ ഓഹോ തടാകം അന്യഗ്രഹജീവികളുടെ സൃഷ്ടിയാണ് എന്നും അത് ഭൂമിക്കുള്ളിലേക്ക് തുറക്കാനുള്ള അവരുടെ രഹസ്യവാതിലാണ് എന്നുമാണ് യുഎഫ്ഒ സൈറ്റിംഗ്സ് ഡെയിലി എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടതാണ് എന്നായിരുന്നു സെർജിയോ ന്യൂസ് പില്ലറിൻ്റെ വാദവും. 2016 സെപ്റ്റംബറിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകളുമായി ആ പ്രദേശത്തേക്ക് ചെന്നെത്തുക, അവിടെ കൃത്യമായ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ നടത്തി അതിനൊരു തീരുമാനമുണ്ടാക്കുക, അതായിരുന്നു അവരുടെ ആവശ്യം. അതിനായി അവർ കണക്കൂട്ടിയെടുത്ത ചിലവ് എന്ന് പറയുന്നത് $50,000 ആയിരുന്നു.
ദ ഐ ഐലൻഡ് എക്സ്പെഡിഷൻ എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് രൂപീകരിക്കാനും അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ജനങ്ങളിൽ നിന്നും പണം ശേഖരിക്കാനും അവർ തീരുമാനിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷ പോലെ ഒന്നും സംഭവിച്ചില്ല. ഏതാണ്ട് $50,000 ആയിരുന്നു അവർ പ്രതീക്ഷിച്ചതെങ്കിൽ അവർക്ക് ലഭിച്ചത് വെറും $12,000 മാത്രമായിരുന്നു. ദ ഐ ഐലൻഡ് എക്സ്പെഡിഷനിലൂടെ ന്യൂസ്പില്ലറിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് ജിയോളജിസ്റ്റുകളെയും ബയോളജിസ്റ്റുകളെയും യുഎഫോളജിസ്റ്റുകളെയും സ്കൂബ ഡൈവേഴ്സിനെയും എല്ലാം ഈ പ്രദേശത്തേക്ക് കൊണ്ടുചെന്ന് കൃത്യമായ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ നടത്തുകയും അതിനെ ഷൂട്ട് ചെയ്ത് ഒരു ഡോക്യുമെൻ്ററിയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഉദ്ദേശ പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആ ആശയം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ചിലപ്പോൾ ഒരു വലിയ കണ്ടെത്തലാകേണ്ടിയിരുന്ന ഒന്നായിരിക്കാം അവർ വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നും ഐ ഐലൻഡിനെ കുറിച്ച് ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളും കെട്ടുകഥകളും പരക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തടാകത്തിനും ദ്വീപിനും പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? കഥകളിൽ പറയുന്നത് പോലെ അന്യഗ്രഹ ജീവികളായിരിക്കും, അതല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് വന്ന് സൃഷ്ടിച്ചതായിരിക്കും. ഇതൊന്നുമല്ല എങ്കിൽ കാലങ്ങൾക്ക് മുമ്പെയുള്ള നമുക്കറിയാത്ത ഏതെങ്കിലും സംസ്കാരത്തിലെ മനുഷ്യരായിരിക്കുമോ? ഈ പറഞ്ഞതിലൊന്നും കൃത്യമായ തെളിവുകളില്ല, പക്ഷേ തെളിവുകളുള്ള ഒന്നുണ്ട്: ഇത് പ്രകൃതി തന്നെ നിർമ്മിച്ചതായിരിക്കാം എന്ന്. കൃത്യമായ വട്ടത്തിലല്ല എങ്കിലും ഏതാണ്ട് ഇതുപോലുള്ള ഒരുപാട് തടാകങ്ങളും ദ്വീപുകളും നമുക്ക് ഒന്ന് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും. ഫ്ലോട്ടിംഗ് ഐലൻഡ് അഥവാ ഫ്ലോട്ടോൺസ് എന്നാണ് ഇത്തരത്തിലുള്ള ജലത്തിൽ പൊന്തിക്കിടക്കുന്ന ദ്വീപ് പോലുള്ള കരപ്രദേശത്തെ അറിയപ്പെടുന്നത്. ചെളിയും ജലസസ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു പ്രദേശം. ഇതുപോലെ മനുഷ്യർ സൃഷ്ടിച്ച ഒരുപാട് ആർട്ടിഫിഷ്യൽ ദ്വീപുകളും നിലവിലുണ്ട്. നെതർലാൻഡിലെ ഫ്ലെവർ പോൾഡർ ഇതിനൊരു ഉദാഹരണമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് ഫ്ലെവർ പോൾഡർ. ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പേ തന്നെ എല്ലോഹോ തടാകം പ്രകൃതി കൃത്യമായ വട്ടത്തിൽ തന്നെ സൃഷ്ടിച്ചതായിരിക്കാം. അതിൽ കാലങ്ങൾ കൊണ്ട് പായലും ജലസസ്യങ്ങളും ചെളിയും ചേർന്ന് ഒരു പ്രതലമുണ്ടായി ദ്വീപ് പോലെ. അത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അത് നീങ്ങി നീങ്ങി ഈ തടാകത്തിൻ്റെ പല അരികുകളിലും തട്ടി 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 അത് വട്ടത്തിലായതായിരിക്കും. ആമസോൺ കാടുകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ദ്വീപുകളുണ്ട്. ഒരു സാറ്റലൈറ്റ് ഇമേജിലൂടെ നോക്കിയാൽ നമുക്കും അത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. യൂറോപ്പിലും ഇന്ത്യയിലുമെല്ലാം ഇത്തരത്തിൽ പല ദ്വീപുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ജലത്തിൽ പൊന്തിക്കിടക്കുന്ന ദ്വീപുകൾ തടാകത്തിലെ ജലം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഐ ഐലൻഡിലെ ജലത്തിൽ മീഥേൻ ഗ്യാസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തടാകത്തിനടിയിൽ നിന്നും മീഥേൻ ഗ്യാസിൻ്റെ കുമിളകൾ പതഞ്ഞു പൊന്താറുണ്ട്. ജലത്തിനടിയിലെ ജീവജാലങ്ങൾ ഡീകമ്പോസ് ആകുമ്പോഴാണ് മീഥേൻ ഗ്യാസ് രൂപപ്പെടുന്നത്. ഇങ്ങനെ പൊന്തി വരുന്ന ഗ്യാസ് ദ്വീപിനെ പൊന്തിക്കിടക്കാൻ സഹായിക്കുന്നു എന്നൊരു വാദം കൂടിയുണ്ട്. മനുഷ്യനിർമ്മിതമായ ഫ്ലോട്ടിംഗ് ഐലൻഡുകൾക്ക് കൃത്യമായ പരിചരണം ആവശ്യമുണ്ട്. അത് സംഭവിച്ചില്ല എങ്കിൽ അവ നശിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെയാണ് ഐ ഐലൻഡ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. മനുഷ്യവാസമില്ലാത്ത ഒരിടത്ത്, എത്തിച്ചേരാൻ ദിവസങ്ങൾ വേണ്ട ഒരിടത്ത് ആരായിരിക്കും ഇതിനെ പരിചരിക്കുന്നുണ്ടാവുക? ഉത്തരങ്ങൾ ഒരുപാടാണ്. അന്യഗ്രഹ ജീവികളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റേതെങ്കിലും സമൂഹമായിരിക്കാം, അതുമല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സൃഷ്ടിക്കുന്നതായിരിക്കാം. എന്തായാലും ശാസ്ത്രീയമായ നിരീക്ഷണം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഉത്തരങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല. അസാധാരണമായതെന്തും നമുക്ക് അമാനുഷികമാണല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നതുപോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.